ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ മൊബൈൽ ബ്ലോഗ്. ഇന്ന് നമ്മൾ യാത്രാപരമായിട്ടോ ടെക്നിക്കൽ പരമായിട്ടോ അല്ല സംസാരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ഷിപ്പിലാണ്. എൻ്റെ പിന്നിൽ നോക്കിയാൽ കാണാം വെള്ളത്തിൽ കുറെ വെളുത്ത കുത്തുകളും ചില പക്ഷി വന്ന് എന്തൊക്കെയോ കൊത്തിയെടുത്ത് പോകുന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇല്ലേ. അത് എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? ഒരുപാട് മീനുകൾ കടലിൽ ചത്തുപൊന്തിയിരിക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതായത് ഇതൊരു പോർട്ടിനോട് ചേർന്നിട്ടുള്ളൊരു ഏരിയ ആണ്. ഇപ്പോൾ പൊള്യൂഷൻ എന്ന് പറയുന്നത് കരയിലെ പോലെ തന്നെ കടലിനെയും വളരെയധികം ബാധിച്ചിരിക്കുന്ന ഒരു സമയമാണത്. അതായത് പ്ലാസ്റ്റിക് ആയാലും കെമിക്കലായാലും ഓയിൽ പൊള്യൂഷനായാലും ഒരുപാട് കാര്യങ്ങളാണ് കടലിനെയും ബാധിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കെമിക്കൽ പൊല്യൂഷൻ കൊണ്ടാണോ മറ്റെന്ത് ടൈപ്പ് പൊല്യൂഷൻ കൊണ്ടാണോ എന്നറിയില്ല, ഇപ്പോൾ മീനുകളൊക്കെ ചത്തുപൊന്തിയിരിക്കുകയാണ് ഈ ഒരു ഏരിയയിൽ. പലപ്പോഴും ഇങ്ങനത്തെ പല കാഴ്ചകളും നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. ഒരു ഉടനെ ഒരു ആമ അതിൻ്റെ മേത്ത് മുഴുവൻ പ്ലാസ്റ്റിക് വള്ളികൾ നൈലോൺ കേബിൾ മുഴുവൻ ചുറ്റി പിടിച്ചിരിക്കുന്നൊരു അവസ്ഥ കാണുവാനായിട്ട് സാധിച്ചിരുന്നു. അപ്പം ഈ പൊള്യൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു ലോകത്ത് ഭൂമിയിലും അതുപോലെ കരയിലും വെള്ളത്തിലുമുള്ള ജീവികൾക്ക് രക്ഷയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കും നമ്മുടെ അടുത്ത ഒരു തലമുറയ്ക്കും ജീവിക്കാൻ ഈ ഭൂമി അവകാശപ്പെട്ടതാണ് എന്നോർക്കുക. ബൈ.